ഹായ് ബച്ചമാരെ, എല്ലാവർക്കും ശ്രീരാം വ്ളോഗിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. മക്കളെ, നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിപ്പോൾ ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയുണ്ട്. ഈ മുകൾ ഭാഗത്ത് കാണുന്നത് എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്ന് അറിയില്ല. നമ്മുടെ കാർ ഇതേ അവിടെ സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ആദ്യം ഇടിഞ്ഞ ഭാഗത്ത് കുറച്ച് ഭാഗം ഇടിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ആദ്യം തന്നെ ഒരു ക്രാഷ് ബാരിയർ സെറ്റ് ചെയ്ത് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ശരിക്ക് പറഞ്ഞാൽ ഇത് വരേണ്ടതാണ് കേട്ടോ. ഓവുപാലത്തിൻ്റെ അല്ല, ഓവുചാലിൻ്റെ വർക്ക് വരേണ്ടതാണ്. ഇതുവരെ വന്നിട്ടില്ല, കാരണം അവിടെ ഒരു കുറച്ച് പോർഷൻ മാത്രം ഒരു ഓവുചാലിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് അത് വന്നിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോയിൽ നെയിലിങ്ങിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ജി എസ് പി ലെയറൊക്കെ ഇട്ട് സെറ്റാക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അതെന്തായാലും വേറെ ലെവൽ കാഴ്ച. ഇവിടൊക്കെ നിരത്തി ഒരേ ലെവലിലൊക്കെ കേട്ടോ. അതായത് ഇതൊരു ഇതാണ്, ഇതാണ് ശരിക്കും ഇതിൻ്റെ വീതിയാണ് കേട്ടോ. കറക്റ്റ് വീതിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടൊക്കെ ക്രാഷ് ബാരിയർ കണ്ടില്ലേ, ഇവിടൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് നിങ്ങൾ നമ്മുടെ തംബ്നെയിലിൽ കണ്ട വിഷ്വൽ ഫോട്ടോ ഇതാണ് കേട്ടോ. നമ്മളൊരിക്കലും പഴയ പിക്ചേഴ്സ് പിക്ചർ റോൾ എടുത്തിട്ടല്ല നമ്മൾ തംബ്നെയിലിൽ ഇടുന്നത്, അന്നത്തെ വീഡിയോയിൽ ഇതാക്കിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അതായത് ഇത് നമ്മുടെ നിലവിലത്തെ റോഡിൻ്റെ ആ ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ വാലകൾ പോകുമ്പോൾ ഓവർ ആ ക്രാഷ് ബാരിയറിനോട് ചാരി പോരരുത്. അപ്പോൾ മണ്ണൊക്കെ ഇടിയാൻ സാധ്യത ഉള്ള പ്രദേശങ്ങളാണ് കേട്ടോ. അതെ, ഇവിടെപ്പൊക്കെ ഇടിച്ച് നിരത്തി ലെവലാക്കിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ച കേട്ടോ. ഒന്ന് കൊബൽക്കോൻ്റെ ആണ്, മറ്റേത് കൊമാക്സിൻ്റെ ആണ്. ഇവിടൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ കമ്പിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഹോളിലോട്ട് സ്പ്രേ ചെയ്യുന്ന വർക്കാണ് ആ തലക്ക ഭാഗത്ത് കാണുന്നത് കേട്ടോ. ഇവിടെ ഇത്തരത്തിലാണ് ഇവർ ചെയ്ത് വെച്ചിട്ടുള്ളത്, കണ്ടില്ലേ. നമ്മളൊരിക്കലും പഴയ ഫോട്ടോസ് ഒന്നും തംബ്നെയിലില് വെക്കാറില്ല, ചെയ്യില്ല. അന്നത്തെ ആ ഒരു ദിവസത്തെ വീഡിയോയിൽ എന്താണ് കിട്ടുന്നത് ആ ഒരു ഫോട്ടോ ആണ് നമ്മൾ എടുക്കാറുള്ളത് കേട്ടോ. കൂടുതലും നമ്മൾ ആ വീഡിയോ തന്നെ ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കാറ്. അല്ലാത്ത പക്ഷം നമ്മൾ ഫോണിൽ ഫോട്ടോ എടുക്കാറുണ്ടോ. അപ്പോൾ അതെ, അവിടെ കുറച്ച് പോർഷൻ ഇതേപ്പോൾ അവർ നടന്നു വരുന്ന പുള്ളിക്കാരൻ അതുവരെ അവർ നമ്മുടെ ഓവുപാലത്തിന് ഓവുചാലിൻ്റെ വർക്ക് നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ആ ഒരു കുറച്ച് പോർഷൻ, പക്ഷെ ഇവിടേക്കൊന്നും അവർ ആ ഒരു ഓവുചാലിൻ്റെ വർക്ക് നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിരിക്കണം. അപ്പോൾ അതെ, ഇവർ കറക്റ്റ് അതിൻ്റെ അളവ് കിട്ടുകയാണ് കേട്ടോ. അതായത് ഇത് എത്ര കനം കറക്റ്റ് ആവണമല്ലോ. കനം കറക്റ്റ് അല്ലാണ്ടെങ്കിൽ റോഡ് ടാറിങ് വരുന്നിടത്തും പ്രശ്നം വരും. അപ്പോൾ ചെറിയൊരു ഏറ്റക്കുറച്ചിലല്ലോ, അതൊന്നും വരാതെ പക്ക അളവിനാണ് ഇവർ ഇവിടെ ഈ ഒരു ജി എസ് ബി ലെയർ സെറ്റാക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ കോറി വേസ്റ്റ്, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ചിലവരിടും കോറി വേസ്റ്റൊക്കെ. അപ്പോൾ അതിൻ്റെ അതാണ്, അതെ, ഒരുപാട് കറക്റ്റ് അളവൊക്കെ നോക്കാണ്ടോ. കുറച്ചിങ്ങോട്ടേക്ക് മാറി നിൽക്കാം. അതെ, കറക്റ്റായിട്ട് അവരുടെ കയ്യിൽ സ്കെയിലുണ്ട്, ആ സ്കെയിൽ വെച്ചിട്ട് അളക്കുകയാണ് കേട്ടോ. ഇതാണ് സെൻട്രൽ പോർഷൻ വരുന്ന ഭാഗം കണ്ടത്. അതെ, ഈ പൈപ്പ് നമ്മൾ പഴയ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം. വേണ്ടില്ലേ, ആ പക്ക കേട്ടോ ഒരു സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടി. ഇവിടെയൊക്കെ കുറച്ച് കൂടുതൽ വേണ്ടിവരും. അവിടെ ഫാനിയുടെ കുട്ടനാണ് വേന് സീറ്റ്. ഇതിന് തന്നെ സീറ്റ് എന്ന് വരുന്നുണ്ട്. ഇത് അതിൻ്റെ ചെറുതാണ് തോന്നുന്നത് കണ്ടിട്ട്. അതെ, ഇവിടെ എനിക്ക് തോന്നുന്നു ഈയൊരു കുറച്ച് പോർഷൻ കണ്ടില്ലേ. നിങ്ങൾക്ക് അവിടെ ഒരു വണ്ടികൾ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഈ നമ്മുടെ റോഡ് റോളറിൻ്റെ പിന്നിലായിട്ട് രണ്ട് ഓട്ടോർഷൻ, അതിൻ്റെയൊക്കെ കുറച്ച് അടുത്തായിട്ടാണ്. ഈ റോഡ് റോളറിൻ്റെ അവിടുന്ന് ഒരു 100 മീറ്റർ അവിടുന്ന് അങ്ങോട്ടേക്ക് ഇതേ ഈ ഒരു പോർഷൻ വരെയാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ.
ഗോപാലത്തിൽ അതായത് ഓവിശാലിൻ്റെ വർക്ക് ബാക്കി അവർ നടത്തിയിട്ടില്ല, ആ ഭാഗം ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് ശേഷം ഉണ്ടാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് അവരൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോയിൽ നെയിലിങ്ങിൻ്റെ കഴിഞ്ഞ് ഞാൻ ഷോർട്ട് ക്രിയേറ്റ് പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ ഇതുവരെ നിലവിൽ എന്താ പറയുക സെറ്റാക്കിയിട്ട്, അതായത് റോഡ് റോളർ ഉപയോഗിച്ച് ഒക്കെ ഇതുവരെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇവരിപ്പോൾ നിരപ്പാക്കി തുടങ്ങുന്നുള്ളൂ കേട്ടോ. അടുത്ത ലോഡ് വണ്ടി വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ. ഇനി കുറച്ചും പാടി ഇട്ട് കഴിഞ്ഞാൽ, ജി എസ് പി ലെയർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും പാടി ഈ ഹൈറ്റ് എത്തും. പിന്നെ ടാറിംഗ് ഒക്കെ ആകുമ്പോൾ ഈ ഹോൾസിന് അടുത്തെത്തും കേട്ടോ. എന്നാലേ വള്ളങ്ങളൊക്കെ, അതായത് റോഡിലുള്ള വെള്ളമൊക്കെ അതിലോട്ട് ചാടിപ്പോവാനാണ്. അത് ഷോർട്ട് ക്രേറ്റിൻ്റെ മുന്നോടിയായിട്ട് അവരെ ഉള്ളിലോട്ട് നോക്കട്ടെ. ഇവിടെ ഇപ്പോൾ അടുത്ത പ്രവൃത്തി നടക്കണുണ്ടല്ലേ. വേറെ ഒരിക്കലും വെറുതെ വർക്ക് നടത്തില്ല, ഫുള്ളതേ ഇപ്പം നനച്ച് സെറ്റായി കൊണ്ടിരിക്കുകയാണ്. നന നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, പ്രകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. വാ, അപ്പോൾ അത് കിടന്ന് സെറ്റാവും കേട്ടോ. നനച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സെറ്റാവും. ഇതൊരു സിമെൻ്റ് ഒരു മിക്സിംഗ് ഉള്ള പോലത്തെ കോട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഗ്രൈഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ നിലവിൽ നിരത്തുന്നത് കേട്ടോ. ഇതേ ഗ്രൈഡർ ഇത് ചെറുതാണ് ടെസ്റ്റ് ഹൈറ്റാണ്. അതിൻ്റെ സീറ്റൺ എന്ന് പറഞ്ഞൊരു വേറൊരു ഹൈറ്റ് ഉണ്ട്. അത് അത്യാവശ്യം ഹെവി സാധനമാണ്, അതാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടെ നല്ല ഇവിടുത്തെ റോഡിൻ്റെ താഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഹൈവേ ഇതിലൂടെയാണ്, സർവീസ് റോഡ് ഇത് അപ്പുറത്തും ഈ ഭാഗത്ത്. ഇനിയത് ഈ ഒരു പോർഷനിലോട്ട് കയറിയിട്ട് വലിയ ലെവലാക്കും കേട്ടോ. ഇപ്പോഴത്തെ ലോഡാണ് ഈ കാണുന്നത്. പിന്നെ അത് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് നല്ല പ്രകൃതിയായിട്ട് തന്നെ ഇവിടെ നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് നേരെ പോയിട്ടേ മൂടല്ല് വേറൊരു വർക്ക് ഇപ്പോൾ നല്ല തകൃതിയായിട്ട് ഇതേപോലെ നടന്നിട്ടുണ്ട്. ആ ഒരു കാഴ്ചകളും പാടിയും കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ അവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അതെ മക്കളെ, നമ്മൾ വേറൊരു പോർഷനിലെത്തിയിരിക്കുകയാണ്, മൂടാലിൻ്റെ മറ്റൊരു ഭാഗം. ഈ ഭാഗത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരുപാടായിട്ടോ, ഒരുപാടായി എന്ന് പറഞ്ഞാൽ ഒരുപാടായി, കണ്ടില്ലേ. ഇവനെ വെച്ചിട്ടാണ് സാധാരണ ജി എസ് പി ലെയറും ഡബ്ല്യു എം ലെയറൊക്കെ ഒരുവിധം ഏരിയകളിലൊക്കെ ഇടുന്നത് കേട്ടോ. എന്നാൽ നിലവിൽ അവരവിടെ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഇതാണ് സർവീസ് റോഡ്. ഈ ഒരു കുറച്ച് പോർഷൻ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയി കിടക്കുമ്പോൾ ഒരു ചെറിയ റെസ്റ്റ് ഏരിയ ഒക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു എൻട്രി, സോറി, ഒരു എക്സിറ്റ് വരാൻ സാധ്യതയുണ്ട്. എക്സിറ്റ് എൻട്രി ഇവിടെ വരാൻ, ഒരു മെർജിങ് പോയിൻ്റ് വരാൻ സാധ്യതയുണ്ട്. ശരിക്കും ഇത്തരത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി എക്സിറ്റ് ഒക്കെ അടിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എൻട്രി വേറെ, എക്സിറ്റ് ഒരു 100-300 മീറ്റർ അപ്പുറത്തൊക്കെ ആയിട്ട് കൊടുക്കണം. ശരിക്കും അതാണ് സാധാരണ മെയിൻ ഹൈവേകളിലൊക്കെ സാധാരണ നടക്കാറുള്ളത്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ പുതിയ ഹൈവേൻ്റെ കാഴ്ചകൾ കേട്ടോ. എങ്ങോട്ട് തിരിച്ചാലും ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ, ഇതേ കണ്ടില്ലേ, ഇതാണ് കുഴപ്പം. അത് ഇവൻ ഇവിടെ കുറച്ച് പോർഷൻ, അതായത് ഏകദേശം ഒരു 1.5 kilometer, ഒരു 100-200 മീറ്ററോളം അവർ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തും സർവീസ് റോഡിൽ ഏകദേശമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ആ ഒരു തല വരെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ആ തലക്കൊക്കെ. ഇനി പിന്നീട് നമ്മുടെ റോഡ് സർവീസ് റോഡിലൂടെ ആക്കിയിട്ട് വേണം നിലവിലത്തെ ആ ഒരു പോർഷനിൽ മണ്ണെടുത്ത് താഴ്ത്താൻ കേട്ടോ. എന്നൊക്കെ ഈ വീട് നമ്മളിവിടെ ഇപ്പോൾ മണ്ണൊക്കെ ഇട്ട് ടെമ്പർ ചെയ്യുന്ന ആ ടൈമിൽ നമ്മൾ ഈ വീട് കാണിച്ചത്, കണ്ടില്ലേ. ഈ ഒരു ഭാഗം ഇതിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്ത കേട്ടോ. ഇത് ചിലവർക്കൊക്കെ റെഡിമെയ്ഡ് ആയിട്ടാണ് ഈ ഒരു ക്രാഷ് ബാരിയർ വെക്കാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടുത്തെ വർക്ക് കേട്ടോ. ഇവിടെ ഇപ്പോൾ നിലവിൽ ജി എസ് പി ലെയറാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഡബ്ല്യു എം വരാണ്ട് ടാറിങ് രണ്ട് കോട്ട് വരാനുണ്ട്, അതായത്
ഫൈനൽ ആദ്യ ഘട്ട ഒരു ടാറിങ് വരും, അതിനുശേഷം ഫൈനൽ കോട്ടിങ് വരും. ആ ഭാഗമൊക്കെ അന്ന് എടുത്ത് അതേ ലെവലിൽ തന്നെ കേട്ടോ. ഇനിയും തുറക്കാനൊക്കെ ഉണ്ട്. സോയിൽ നെയിലിങ്ങിൻ്റെ ഒക്കെ അന്ന് കാണിച്ച പ്രവൃത്തികൾ തന്നെയാണ്. അതുപോലെ തന്നെ സർവീസ് റോഡിലുള്ള ആ ഭാഗത്തേക്കൊന്നും വലിയ മാറ്റമില്ല. ഈ ഒരു പോർഷനിലാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അവിടെയൊക്കെ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ നേരത്തെ വിഷ്വലിൽ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ മൂടാല് സെൻട്രലിലുള്ള നമ്മുടെ ആ ഒരു വെഹിക്കിൾ ഓവർപാസിൻ്റെ ഒരു സൈഡ് ക്ലിയർ ആയിട്ടുണ്ട്. അതായത് കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്ന ട്രാക്കിൻ്റെ സൈഡിലുള്ളത് ക്ലിയർ ആയിട്ടുണ്ട്. അടുത്ത കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. പിന്നീട് അവിടുത്തെ ക്ലിയർ ആയിട്ട് സർവീസ് റോഡിലൂടെ ഇരുഭാഗത്തും സർവീസ് റോഡിലൂടെ വിട്ടതിന് ശേഷം മാത്രമേ നിലവിൽ തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്ന ഭാഗം മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് വേണം അവർക്കത് സെറ്റ് ചെയ്യാൻ. അതിൻ്റെ പ്ലാങ്ക് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായി നിർമ്മിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് സർവീസ് റോഡിൻ്റെ ലെവൽ കേട്ടോ. ഇവിടെ സർവീസ് റോഡിലൊരു ഭാഗം എന്തായാലും ഇങ്ങോട്ടേക്ക് എൻട്രി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മിനി ഒരു ചെറിയൊരു റെസ്റ്റ് ഏരിയ സെറ്റ് ചെയ്യാം കേട്ടോ. സ്ട്രീറ്റ് ഫുഡൊക്കെ വെച്ചിട്ട് നല്ല വൈബായിരിക്കും. എന്തായാലും ഈ ഒരു കുറച്ച് പോർഷൻ അങ്ങനെ ഫ്രീ ആയി കിട്ടിയിട്ടോ പഴയ റോഡിൻ്റെ ഭാഗം. അപ്പോൾ ഇത്തരത്തിലാണ്. പിന്നെ ഇവിടെ ബസ് ബേ ഇവിടെ അതായത് ബസ്സുകൾക്ക് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് എൻ്റെ നിഗമനം. കൺഫേം അല്ല അപ്പം, അല്ലാതെ സാധാരണ ഇങ്ങനെ വരലില്ല. പക്ഷെ അത് ഇത്ര കണ്ടാൽ പോരാ, ശരിക്കും ഇങ്ങനെയല്ല വേണ്ടത്. ഇത് ഇവിടെ അവർ കർവ് ചെയ്ത് വിട്ടിക്കണുണ്ടല്ലേ. സാധാരണ ബസ് സ്റ്റോപ്പ് വരുന്ന പോർഷനിലൊക്കെ പുതിയ ഹൈവേകളിലൊക്കെ ചെയ്യുന്നതാണ്. ഇത്ര ഗ്യാപ്പില്ല കേട്ടോ. അത്യാവശ്യം ഒരു 1050 മീറ്ററോളം അവരിങ്ങനെ കറക്റ്റ് ഒരു ലൈനിന് എക്സ്ട്രാ ഭാഗത്തുണ്ടാവും ഇതേപോലെ ചെരിച്ചിട്ട്. ഇതിപ്പോൾ ഒരു കുറച്ച് പോർഷൻ മാത്രമേ അവരിങ്ങനെ ചെയ്തിരിക്കണേ. എന്നില്ലാണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇവിടേക്ക് ഒരു എൻട്രി എക്സിറ്റ് ഈ ഭാഗത്ത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ബസ് നിർത്താനുള്ള ഒരു കുറച്ച് ഭാഗം. എന്നാലും ഇവിടെ ബസ് കയറ്റി നിർത്തിയാലും ഇതിലൂടെ ഒരു വാഹനത്തിന് പോകാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ. കാരണം ഇത് നമുക്ക് കയറ്റിയിടാം, അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഉണ്ടല്ലോ ഈ ഒരു പോർഷൻ ഇത്തരത്തിലാണ് കേട്ടോ ഇവിടുത്തെ വർക്കുകളൊക്കെ. അപ്പോൾ ഇതെന്തായാലും എന്നറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത് ശരിക്കും എന്താണ് ഈ ഒരു പോർഷനിൽ കുറച്ച് ചെറിയൊരു പോർഷൻ മാത്രം ഇങ്ങനെ ഇട്ടിട്ടുള്ളതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബസ് നിർത്താനായിരുന്നെങ്കിൽ അവർ പല ഭാഗത്തും ഇങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതേ പല ഭാഗത്തും ഇത് ചെയ്തിട്ടില്ല. ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. അതെന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിലും നല്ല കിഡിലൻ പവർ വീഡിയോ ആയിട്ട് നാളത്തെ ദിവസം വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നത്. സ്പെഷ്യൽ ഓഫ് ഗുഡ് ബൈ.